ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ സമയം 1 പത്രോസ് 1 അധ്യായം അതിൻ്റെ 7 വാക്യം വായിച്ച് കേൾക്കുക. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. 2 കൊരിന്ത്യർ അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം കൂടെ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുവിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. ഇവിടെ ദൈവത്തിൻ്റെ വിലയേറിയ ദാസന്മാരായ പത്രോസും പൗലോസും രണ്ടുപേരും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മൾക്ക് വിശ്വാസത്തിനൊരു പരിശോധനയുണ്ട്. ആ പരിശോധന വിലയേറിയതാണ്. അത് നമുക്കറിയാം, ഒരു വിലയേറിയ കല്ല് അല്ലെങ്കിൽ ഒരു സ്വർണം, അത് അതിൻ്റെ ശോധന കഴിക്കുന്നത് തീയിലൂടെയാണ്. ഇവിടെ അത് തന്നെ പറഞ്ഞാണ് തുടങ്ങുന്നത്, തീയിൽ ശോധന കഴിക്കുന്നതായ. നമുക്ക് ആ ശോധന അതിലൂടെ വിട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ മാറ്റുരച്ചറിയുന്നത്, അതിൻ്റേതായ തിളക്കമറിയുന്നത്, അതിൻ്റെ ആ മഹിമ മനസ്സിലാക്കുവാനിടയാകുന്നത് ആ തീയിലൂടെ അത് കടന്നുപോയി അത് പുറത്തു വരുമ്പോഴാണ്. അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന നമ്മളെ ചില തീയുടെ അനുഭവങ്ങളിലൂടെ ദൈവം കടത്തിവിടും. ആ കടത്തിവിട്ട്, അതാണ് ലിയോബ് പറയുന്നത്, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഇയ്യോബിന് ആ ഉറപ്പ് വളരെ ഉണ്ടായിരുന്നു. കർത്താവ് എന്നെ ശോധന കഴിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികൾ, ഭാരങ്ങൾ, ജീവിതത്തിൻ്റെ ആ കൈപ്പേറിയ അനുഭവങ്ങൾ, അതെന്നെ ദൈവം ശോധന കഴിക്കുന്നതാണ്. അത് വിലയേറിയതാണ്. അത് ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന അഴിഞ്ഞു പോകുന്നതായ പൊന്നിന് ആ തീയിലൂടെ കടത്തിവിട്ട് ശോധന ചെയ്ത് അതിൻ്റെ ആ ഉറപ്പും ദൃഢതയും അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതിലും എത്രയോ ഉപരിയായിട്ടാണ് നിത്യതയിൽ നമുക്കുള്ള ആ ഒരു ആ റിവാർഡ്, ആ പ്രതിഫലങ്ങൾ ഓർക്കുമ്പോൾ ഈ ലോകത്തിൽ നാം കടന്നു പോകുന്ന പരിശോധനകളുടെ ആ ആക്കം അതെത്ര വലിയതാണ്. അപ്പോസ്തലനായ പൗലോസും പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് പരീക്ഷിക്കുവേ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. നാം തന്നെ നമുക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു ഭാരം വരുമ്പോൾ നാം ദൈവവചനത്തോടും ദൈവത്തോടും എത്രമാത്രം കൂറും വിശ്വസ്തതയും പുലർത്തുന്നവരാണെന്നുള്ളത് തിരിച്ചറിയുവാനുള്ള മുഖാന്തരങ്ങളാണ്. നമുക്ക് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിൻ്റെ ചരിത്രം അറിയാം. അവരുടെ വിശ്വാസം അത് പരിശോധിക്കപ്പെട്ടു. അത് തീയിലൂടെ തന്നെ, അക്ഷരികമായി തീയിലൂടെ തന്നെ കടത്തിവിട്ട് അതിൻ്റെ ശോധന കഴിച്ചു, അതിൻ്റെ മാറ്റുരച്ചു. അത് 100 ആണ്ടുകൾ കഴിഞ്ഞിട്ടും ദൈവജനത്തിന് വലിയ ധൈര്യം പകരുന്നതായി ആ സംഭവം ഇന്നും ഇരിക്കുന്നു. ദാനിയേലിനെ സിംഹക്കുഴിയിലേക്കിട്ട് തൻ്റെ വിശ്വാസത്തിൻ്റെ ശോധന ദൈവം കഴിച്ചു, അതിൽ നിന്നും അവൻ ജയാളിയായി പുറത്തു വന്നു. നമുക്കിതൊക്കെ മാതൃകയാണ്. ഇത് മാത്രമല്ല, നമ്മെ രക്ഷിപ്പാനായി ആ മനുഷ്യവേഷമെടുത്ത് ഈ താണഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവിനെക്കുറിച്ചും യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ അത് വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ, ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായി ശോധന ചെയ്ത കല്ലും വിലയേറിയ കല്ലുമായി ഒരടിസ്ഥാനക്കെട്ടിൽ ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകും. നമ്മുടെ കർത്താവും ശോധന ചെയ്യപ്പെട്ട കല്ലാണ്, അത് അടിസ്ഥാനക്കല്ലാണ്, അത് വിലയേറിയ മൂലക്കല്ലാണ്. നമുക്കറിയാം, കർത്താവ് ഈ ലോകത്തിൽ സഹിച്ച പെതകൾ, അതിൻ്റെ ആഴവും ആക്കവും മറ്റാർക്കും മനസ്സിലാക്കുവാൻ കഴിയില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, തൻ്റെ മുഖത്ത് തുപ്പലേറ്റിട്ട്, അടിയേറ്റിട്ട്, ആ എല്ലാവരുടെയും മുൻപിൽ വായ് തുറക്കാതെ ഊമനായിരുന്നു. ആ രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ ഇരിക്കുന്നത് പോലെ
ആ മിണ്ടാതെ ഇരുന്ന കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മാതൃകയാണ്. അവൻ ശോധന ചെയ്യപ്പെടുകയായിരുന്നു. പീലാത്തോസിൻ്റെയും കയ്യഫാവിൻ്റെയും ഒക്കെ അവരുടെ മുൻഭാഗൻ വിസ്തരിക്കപ്പെട്ടപ്പോൾ ആ വിശ്വാസം ശോധന ചെയ്യപ്പെടുകയായിരുന്നു. കർത്താവിനെ ശോധന ചെയ്ത കല്ലായിട്ട്, വിലയേറിയ കല്ലായിട്ട് സിയോനിലിട്ടു. എങ്കിൽ നമുക്ക് എത്രയധികം ശോധനകൾ, നമ്മെ പോളിഷ് ചെയ്യുവാൻ, നമ്മളെ ദൈവത്തിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തരുവാൻ, തീർക്കുവാൻ തന്നിട്ടുള്ള ഈ ശോധനകളെ നമുക്ക് ധൈര്യത്തോടെ ഏറ്റെടുക്കാം. കൃപയോടെ അതിൽ നമുക്ക് നിലനിൽക്കാം. നമ്മെ തന്നെ നമുക്കൊന്ന് ശോധന ചെയ്ത് നോക്കാം. ഞാൻ എങ്ങനെയാണ് ഈ പരിശോധന വരുമ്പോൾ ഞാൻ ദൈവത്തോട്, ദൈവവചനത്തോടും നീതി പുലർത്തുന്നവളായി, ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ എന്നിൽ വരുവാൻ ഇടയായിത്തീരുന്നുണ്ടോ? നമുക്ക് ശോധന. ഇവിടെ പത്രോസ് അപ്പോസ്തലം പറയുന്നത് നമ്മളെ ശോധന കഴിച്ചിട്ട് നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ നാളിൽ ഒരു മഹത്വം വെളിപ്പെടും. അതാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവായ ഈ ലോകത്തിൽ വെച്ച് നമ്മുടെ ശോധന ചെയ്ത അതിൻ്റെ മഹത്വം വെളിപ്പെട്ടില്ലെങ്കിലും ആ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അന്ന് പുകഴ്ചയ്ക്കും തേജസ്സിനുമായി തീരുന്നു എന്ന് നമുക്ക് ശോധന ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.